ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പം നിങ്ങളെ ഒരു കാര്യം ഇൻഫോം ചെയ്യിക്കാനായിട്ടാണ് ടീച്ചർ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടേ ഒരു വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് അല്ലേ? ഓൺലൈൻ ജോബ് ബോർഡിൻ്റെ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചില സമയങ്ങളിൽ എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റുന്നുണ്ട്, പക്ഷേ ചില സമയങ്ങളിൽ ഒട്ടും റിപ്ലൈ തരാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ അതിനും കുറച്ചുകൂടെ ഒന്ന് ഒരു ചേഞ്ചസ് വരുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാവോ എന്നൊക്കെ. അപ്പം വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര സെക്യൂർ ആണെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങളെ അറിയില്ല. നിങ്ങളുടെ സ്കൂളിൽ അല്ല നിങ്ങളുടെ ക്ലാസ്സിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയല്ല നിങ്ങൾ. ഇപ്പം ടീച്ചർ ഇപ്പം ഒരു യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചിലപ്പോൾ അത് അത്ര സേഫ് ആയിരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ടീച്ചർ ഓർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കോൺടാക്ട്സ് നിങ്ങൾ തരുവാണെങ്കിൽ ടീച്ചർ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ 7th സ്റ്റാൻഡേർഡിന് ഒരു ബ്രോഡ്കാസ്റ്റ്, 8th, 9th, അതുപോലെ തന്നെ 6th. അപ്പം ടീച്ചർ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോളോ അപ്പ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ക്ലാസ്സുകൾക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അത് ആ ഗ്രൂപ്പിലേക്ക്, ആ ഒരു ബ്രോഡ്കാസ്റ്റിലേക്ക് ടീച്ചറിന് സെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് സെൻഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് നിങ്ങളുടെ ഒരു ഓരോ ഇപ്പം ഓരോ ക്ലാസ് വൈസ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ. അപ്പം അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം അതായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ പ്രയോജനപ്രദം തോന്നുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ, ഇപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പം, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും കമൻ്റായിട്ട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് ചോദിക്കുക. പിന്നെ ചില സമയങ്ങളിൽ ഇപ്പം കമൻറ്റ് ബോക്സിൽ നമുക്ക് ഡൗട്ട്സ് ചോദിക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷനൊക്കെ ഉണ്ട്. നമുക്കിപ്പം എല്ലാം അതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അതിൽ എല്ലാം ടൈപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ചിലപ്പോൾ ഇമേജ് കാണും, അപ്പോൾ അതൊക്കെ കാണിച്ചാലേ ചിലപ്പോൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ വോയിസ് അയക്കാം, ഇല്ലെങ്കിൽ ആ ടെസ്റ്റിൻ്റെ പിക്ചർ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ പിക്ചർ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടെ അതായിരിക്കും ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് കമൻ്റായിട്ടും ഡൗട്ട്സ് അറിയിക്കാം, അത് ചോദിക്കാം, അതിന് ഞാൻ റിപ്ലൈ തന്നോളാം. ഇനി അതല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്, നിങ്ങൾ 7th സ്റ്റാൻഡേർഡിലാണെങ്കിൽ 7th, 8th, 9th, നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡിലാണ്, അതായത് ഈ കഴിഞ്ഞ വർഷത്തെ അല്ല കേട്ടോ, 2021-22 അക്കാഡമിക് ഇയറിൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ്സും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ജസ്റ്റ് ഒന്ന് അറിയാനായിട്ടാണ് നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, നിങ്ങൾ ഏത് വാട്സപ്പ് നമ്പറാണോ നിങ്ങളുടെ ടീച്ചർ ആഡ് ചെയ്യേണ്ടത് ആ നമ്പറിൽ നിങ്ങൾ ഒരു മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ടീച്ചർ ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് നിങ്ങളെ ആഡ് ചെയ്തോളാം. അപ്പം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്കുള്ള സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ ഓൺലൈൻ ജോബ് ബോർഡിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വോയിസായിട്ട് നിങ്ങൾക്ക് അയക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്കുള്ള പോസിറ്റീവ് സൈഡ്സും പറയാം കേട്ടോ, നെഗറ്റീവ് മാത്രമാക്കണ്ട, പോസിറ്റീവും പറയാം. അപ്പം അങ്ങനെ അപ്പം ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു നമ്മുടെ റിലേഷൻ കുറച്ചുകൂടെ ഇത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളെ കാണാനോ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ കിട്ടുന്നില്ലെങ്കിൽ കൂടിയും, പക്ഷേ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പം കുറച്ചുകൂടെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്സ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ വാട്സപ്പിൽ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നാണ്, അപ്പം ഇങ്ങനെയൊരു സംഭവമാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റുമല്ലോ, എല്ലാവരും ഒരേ സമയത്ത് ടീച്ചറിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സംശയങ്ങളൊന്നും ചോദിക്കാൻ പേടിക്കണ്ട കേട്ടോ. സംശയങ്ങൾ ടീച്ചറിന് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ക്ലാരിഫൈ ചെയ്തു തരാം. അപ്പം ഓക്കെ. അപ്പം പിന്നെ മറക്കാതെ, നിങ്ങൾ ഇനി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു ചാനലും ഈ ഒരു വീഡിയോയും കാണുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും നമ്മൾ ഈ വർഷം 6th, 6th class മുതൽ 9th class വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും 6, 7, 8, 9 നാല് ക്ലാസ്സുകൾ, 6, 7, 8, 9 ക്ലാസ്സുകളിലെ മാത്തമാറ്റിക്സിൻ്റെ പോർഷൻസ് നമ്മൾ ഈ വർഷം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം 7th, 8th ഓൾറെഡി കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സോടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ഒക്കെ, നിങ്ങളിങ്ങനെ സിസ്റ്റേഴ്സൊക്കെ ആരെങ്കിലും ഇങ്ങനെ പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തേക്കാം. ഓക്കെ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.